Hello friends, welcome back to Food Log. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പാനിപ്പൂരി റെസിപ്പിയാണ്. അപ്പൊ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പാനിപ്പൂരി ഒന്നും കഴിക്കാണ്ട് കുറേ ടൈം ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള പാനി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലോട്ട് ഒരു ഹാഫ് കപ്പ് മിന്റ് ലീവ്സ്, ഒരു കപ്പ് കൊറിയൻഡർ ലീവ്സ്, ഒരു ചെറിയ പീസ് ഇഞ്ചി, മൂന്ന് പച്ചമുളക്, പിന്നെ ഹാഫ് നാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് പുളിന്റെ വെള്ളമാണ്. പുളി ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി, ഇതുപോലത്തെ വെള്ളം കിട്ടും. നെക്സ്റ്റ് ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മുളകുപൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായി ഇതിന് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു മീഡിയം സൈസുള്ള പൊട്ടാറ്റോയും കുറച്ച് ഗ്രീൻ പീസും ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായി സ്മാഷ് ചെയ്തെടുക്കണം. അപ്പൊ ഇതുപോലെ ഒന്ന് നന്നായി സ്മാഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസുള്ള ഉള്ളി, പിന്നെ കുറച്ച് കൊറിയൻഡർ ലീവ്സും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളകുപൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പൊട്ടാറ്റോ ഫില്ലിങ്ങും റെഡിയായി. നെക്സ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് റവ എടുക്കുക. അതിലോട്ട് 1/4 കപ്പ് മൈദ ചേർത്തെടുക്കാം. മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം. 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് മൈദയും 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. മെഷർമെന്റ് കറക്റ്റ് എടുത്താലേ നമ്മളുടെ പൂരി നന്നായി പൊങ്ങി വരുള്ളൂ. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു 15 മിനിറ്റ്സ് നനഞ്ഞ തുണിയിൽ മൂടി വെക്കാം. 15 മിനിറ്റ്സ് ആയതിനു ശേഷം ഒന്നും കൂടി ഇതിനെ കുഴച്ചെടുക്കണം. അപ്പൊ നല്ല സ്മൂത്ത് ആയി കിട്ടും. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇതുപോലെ ബോൾസ് ആക്കി മാറ്റിയതിനു ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒരു മീഡിയം തിക്നെസ്സിൽ ഇതുപോലെ പരത്തിയെടുത്തതിനു ശേഷം നമുക്കിതിനെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ല പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ പൂരി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പൂരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനിപ്പൂരി സെറ്റ് ആക്കുന്നത് എങ്ങനെയാന്ന് ഏകദേശം എല്ലാവർക്കും അറിയാന്ന് തോന്നുന്നു. എന്നാലും പറയാം. പൂരിന്റെ മിഡിലില് ഒരു ഹോൾ ഉണ്ടാക്കി പൊട്ടാറ്റോ ഫില്ലിംഗ് വെച്ചുകൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉള്ളിയും കൂടി ചേർത്തിട്ട് പാനിയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമ്മുടെ പാനിപ്പൂരിയുടെ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ടുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പൊ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.